നമസ്കാരം 2023 ജൂൺ മാസം 18ാം തീയതി കാനഡയിൽ ഒരു സിഖ് മതവിശ്വാസി വെടിയേറ്റ് മരിച്ചു സിഖ് മതവിശ്വാസി വെടിയേറ്റ് മരിച്ചാൽ നമ്മൾ വിചാരിക്കും ഇതൊരു സാധാരണ വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലുമല്ല നിരന്തരമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാട് എടുക്കുന്ന ഗലിസ്ഥാൻ നേതാവായിട്ടുള്ള ഹർദീപ് സിംഗ് നിജ്ജർ എന്ന് പറയുന്ന വ്യക്തിയാണ് വെടിയേറ്റ് മരിച്ചത് ഇയാൾ വെടിയേറ്റ് മരിച്ച സമയം മുതൽക്ക് തന്നെ കിരൺ സിംഗ് എന്ന് പറയുന്ന വ്യക്തി അടക്കം ഏകദേശം ഒരു 3 ഓളം പേരെ കനേഡിയൻ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യൻ സർക്കാരിന് ഇവരുമായിട്ട് ബന്ധമുണ്ട് ഇന്ത്യയുടെ ചാരന്മാരാണ് ഇന്ത്യയുടെ ചാരസംഘടനയായിട്ടുള്ള റോയുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ നിരന്തരമായിട്ട് കാനഡയിലുള്ള ഗലിസ്ഥാൻ നേതാക്കന്മാരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം ചെയ്യുന്നു ഇവരെ കൊലപ്പെടുത്തുക എന്നുള്ളതാണ് നിരന്തരമായിട്ട് ഇവർ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള നിലപാട് കാനഡ പറയുന്നു ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഗാലിസ്ഥാൻ എന്ന് പറയുന്ന സംഘടനയെ വലിയ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ കനേഡിയൻ സർക്കാർ നിരന്തരമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോ കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ജസ്റ്റിൻ ട്രൂഡോ പറയുന്നത് ഞങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളിൽ ഇന്ത്യ ഇടപെടണ്ട ഇന്ത്യക്ക് ഒരു കാരണവശാലും ഇന്ത്യ ഇവിടെ വന്നുകൊണ്ട് ഞങ്ങളുടെ പൗരന്മാർക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് പക്ഷെ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് പരസ്യമായിട്ട് കാനഡയിലെ മറ്റ് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളെ പോലും നിങ്ങളുടെ രാജ്യം ഇതല്ല നിങ്ങൾ ഹിന്ദുക്കളുടെ രാജ്യം ഭാരതമാണ് കാനഡ നിങ്ങളുടെ രാജ്യമല്ല എന്ന് പരസ്യമായി പറയുകയും ഇവരെ പരസ്യമായിട്ട് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ അടക്കം വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഈ ഭീകരവാദ ഗ്രൂപ്പിനെ കൃത്യമായിട്ട് പിന്തുണച്ചുകൊണ്ടാണ് ഈ കനേഡിയൻ സർക്കാർ നിരന്തരമായിട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഫ്ലൈറ്റുകൾ പോലും ആക്രമിച്ച് ഞങ്ങൾ കീഴ്പ്പെടുത്തുമെന്നുള്ള നിലപാടുകൾ എടുക്കുന്ന നിരന്തരമായിട്ട് രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി ആളുകളെ കൂട്ടുന്നു രാജ്യദ്രോഹ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ നിലപാടുകൾ എടുക്കാൻ വേണ്ടി സിഖ് മതവിശ്വാസികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഗലിസ്ഥാന്റെ ഒരു പ്രവർത്തനം വലിയ ഭീകരമായിട്ടുള്ള രീതിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഒരു സംഘടന കൂടിയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ പോലും വധിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുത്ത ഒരു ഭീകരവാദ സംഘടന ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചുകൊന്നത് ഈ ഗാലിസ്ഥാൻവാദികളാണെന്നുള്ളതിൽ നമ്മൾക്കാർക്കും സംശയമില്ല ഇവരുടെ പ്രവർത്തനം ഇന്ത്യ വലിയ രീതിയിൽ തന്നെ അടിച്ചമർത്തിയിട്ടുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കെതിരെ വെറുതെ ഒരു ആരോപണം ഉന്നയിക്കുക എന്നുള്ള അല്ലെങ്കിൽ വെറുതെ ഒരു പ്രതിഷേധിക്കുക എന്നുള്ള ഇവർ പറയുന്നത് ഞങ്ങൾക്ക് സിഖുകാരുടെ ഒരു രാജ്യം വേണം ഒരു സിഖ് മതരാഷ്ട്രം വേണമെന്നാണ് ഇവന്മാരുടെ നിരന്തരമായിട്ടുള്ള നിലപാട് ഈ നിലപാട് ഇവർ പറയുന്നത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയും അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ പഞ്ചാബും ഹരിയാനയിലെ ചില ഭാഗങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾക്കൊരു രാജ്യം വേണമെന്നുള്ള നിലപാടാണ് ഇവർ പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ചോരക്കളമാക്കിയിട്ടുള്ള ജിഹാദി ഗ്രൂപ്പുകൾക്ക് പോലും അവരുടെ നിലപാടുകൾ നിരന്തരമായിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം ആയുധവും പണവും ആയുധ പരിശീലനങ്ങളെല്ലാം നൽകിക്കൊണ്ട് നിരവധി യുവാക്കളെയും ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കശ്മീരിലേക്ക് എത്തുകയും കശ്മീരിൽ നിന്ന് ഒരുപാട് യുവാക്കളെ പാകിസ്ഥാനിൽ വെച്ച് പരിശീലനം കൊടുക്കുകയും കശ്മീരിൽ വെച്ചുകൊണ്ട് തന്നെ പരിശീലനം കൊടുത്ത് ഒരു കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് നിരന്തരമായിട്ട് ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നിട്ട് ഏതെങ്കിലും തരത്തിലൊരു നിലപാട് അല്ലെങ്കിൽ ഒരു സംഭവം ഇവരുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായിട്ടുണ്ടാകുന്ന വിഷയത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു ഭീകരവാദികളുടെ ഒറ്റപ്പെട്ട ആക്രമം ഉണ്ടായി എന്നല്ലാതെ ജമ്മു കാശ്മീരിനെ വിഘടിപ്പിച്ച് പാകിസ്ഥാനിൽ ചേർക്കാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ഒരു രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടി ഭീകരവാദികൾക്ക് നിരന്തരമായിട്ടുള്ള ഇവരുടെ ഈ പ്രതിഷേധം കൊണ്ട് അല്ലെങ്കിൽ ഈ ഭീകരവാദ പ്രവർത്തനം കൊണ്ട് നടന്നു എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരത് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാം അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇന്ത്യയിലുള്ളത് പ്രത്യേകിച്ച് 2014 നരേന്ദ്രമോദി കൂടി അധികാരത്തിൽ എത്തിയതുകൂടി അല്ലെങ്കിൽ BJP വന്നതോടുകൂടി തന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും ഇനി പ്രതീക്ഷിക്കേണ്ട അങ്ങനെ ഒരു ദുരാഗ്രഹം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ് അത്രക്ക് വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് ഭാരതം മാറിക്കഴിഞ്ഞു ഭീകരവാദികൾ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യണമെന്നുള്ളത് ഇന്ത്യ ലോകത്തെ മുഴുവൻ ഇപ്പൊ കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് പാകിസ്ഥാനിലാണെങ്കിലും അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഈ കാനഡയിലാണെങ്കിലും നിരന്തരമായിട്ട് ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ട് പലപ്പോഴായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഒന്നു കളയുക എന്നുള്ള നിലപാടുകൾ അജ്ഞാതരെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ നിരന്തരമായിട്ട് പുറത്തു വരുന്നുണ്ട് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്നറിയാം പക്ഷേ ഈ മരിക്കുന്ന ആളുകളെല്ലാം ഇരുന്ന് തന്നെ ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ ആക്രമണം നടത്തിയിട്ട് രാജ്യം വിട്ട ആളുകളാകാം അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് മറ്റു തരത്തിലുള്ള പ്ലാനിങ്ങുകൾ നടത്തിയിട്ടുണ്ടാകും സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നിരവധി ആളുകളെ ഭീകരവാദികളെ ഇന്ത്യ മഹാരാജ്യത്തേക്ക് കടത്തിവിട്ടിട്ടുള്ള ആളുകളായിരിക്കും അപ്പോൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ മാത്രം പാകിസ്ഥാനിൽ 30ഓളം ഭീകരവാദികൾ ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് അതുപോലെ അടങ്ങുന്ന തെഹരിക് ഹിസ്ബുള്ള പോലെയുള്ള പല ഭീകരവാദ സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പല ജിഹാദി ഗ്രൂപ്പുകളുടെ തലവന്മാരെയും
അജ്ഞാതർ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിട്ടുള്ള നിലയിൽ ഒരുപാട് പ്രാവശ്യം കണ്ടതാണ്. ചിലർ വിഷം കഴിച്ചു അല്ലെങ്കിൽ വിഷബാധ ഏറ്റ് ഹോസ്പിറ്റലിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിൽ കിടന്ന് മരിക്കുന്നു. ചിലരുടെ കഴുത്തിറക്കപ്പെട്ട് അവരുടെ ശരീരം കിട്ടുന്നു. നിരവധി ആളുകൾ നിസ്കാര സമയത്തടക്കം വെടിയേറ്റ് മരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇത് ഇന്ത്യയാണെന്ന് പറയുന്നില്ല, ഇന്ത്യയാണ് അതിന്റെ പുറകിൽ നിന്ന് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുള്ള, ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത്, ഒരു തർക്കമില്ല. അപ്പോൾ ഇതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ കാനഡയിലും ഉണ്ടായിരിക്കുന്നത്. കാനഡയിലെ ഖലിസ്ഥാൻവാദ ഭീകരവാദ നേതാക്കന്മാർ എപ്പോഴും പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് ഈ ഒരു നിലപാട് തന്നെയാണ്, ഇന്ത്യയെ നശിപ്പിക്കും, ഇന്ത്യയെ ആക്രമിക്കും, ഇന്ത്യക്കാരെ ആക്രമിക്കും, കാനഡയിൽ നിന്ന് ഇന്ത്യക്കാർ പുറത്തു പോകണം, നരേന്ദ്രമോദിയുടെ ഫ്ലക്സ് ബോർഡുകൾ നിലത്തിട്ട് ചവിട്ടുക, ഫോട്ടത്തിൽ ചവിട്ടുക, ഇന്ത്യയുടെ പതാക കത്തിക്കുക, പരസ്യമായിട്ട് ഇന്ത്യയെ വെല്ലുവിളിക്കുക, ഇത് മുഴുവൻ കാണിക്കുന്നത് കാനഡയിലുള്ള സാധാരണക്കാരായിട്ടുള്ള അവിടുത്തെ സായിപ്പന്മാരായിട്ടുള്ള ആളുകളുടെ മുന്നിലാണ്. ഇവർക്കിതൊന്നും അറിയില്ല ഇവരെന്താണ് ഈ കാലിസ്ഥാൻ. കുറെ താടിയും വെച്ചിട്ട് തലയിലൊരു തലപ്പാവും കെട്ടിയിട്ട് കുറെ ആളുകൾ കത്തിയും പിടിച്ച് കാനഡയുടെ നടു റോഡിൽ ഇറങ്ങി നിന്നുകൊണ്ട് പറയുക നിരന്തരമായിട്ട് പറയുകയാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഞങ്ങൾ നശിപ്പിക്കും, ഇന്ത്യക്കാരെ കാനഡ വിടുന്നു. അപ്പൊ സായിപ്പന്മാരെ സംബന്ധിച്ച് സായിപ്പന്മാരെ പറയാം നിങ്ങളല്ല ഇന്ത്യക്കാര്, നിങ്ങളല്ല ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അപ്പൊ ഈ വേറെ ഏതാണ് ഇന്ത്യക്കാർ എന്നുള്ള രീതിയിൽ സായിപ്പന്മാർ തിരിച്ചു വയ്ക്കുന്നത്. സായിപ്പന്മാർക്ക് ഇവന്മാരുടെ ഈ കോപ്രായങ്ങളൊന്നും അറിയില്ല. ഇവർക്ക് അറിയാവുന്നതാകെ നല്ല സമാധാനപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഉള്ള ഒരു വിഷയമല്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കാനഡയിലെ അവിടുത്തെ പൗരന്മാർ. അവിടുത്തെ പൗരന്മാർ പറഞ്ഞാൽ അവിടുത്തെ പരമ്പരാഗത സായിപ്പന്മാരായിട്ടുള്ള പൗരന്മാർ. ഇവർക്ക് കാനഡയിലെ ഈ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഭീകരവാദ ഗ്രൂപ്പുകളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആള് തന്നെയാണെന്ന് മനസ്സിലായിരിക്കുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു വില കൊടുക്കേണ്ടി വരും. കാരണം അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പ്രദേശത്തുള്ള ഭാഗങ്ങളിലാണ് ഏകദേശം ഈ ഖലിസ്ഥാൻവാദികൾക്ക് വ്യാപകമായിട്ട് ശക്തിയുള്ളൊരു സ്ഥലം. നമ്മുടെ ഈ പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യമാണ് കാനഡ. കാനഡയെ സംബന്ധിച്ച് ഇവരുടെ ഒരു ജനസംഖ്യയാണെങ്കിലും വലിയ ഭൂവിസ്തൃതിയും ചെറിയ ജനസംഖ്യയും, 4,12,00,000 ആളുകൾ മാത്രമാണ് ഈ കാനഡ എന്ന് പറയുന്ന രാജ്യത്തുള്ളൂ. ഇന്ത്യയെക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യം. പക്ഷെ ജനസംഖ്യയുടെ ഒരു കണക്ക് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന് മാത്രം 3.5 കോടി ജനങ്ങളുണ്ട്. നമ്മൾ താമസിക്കുന്ന കേരളത്തിൽ മാത്രം ഇത്രയും ജനങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയെക്കാൾ ഇരട്ടി വലിപ്പമുള്ള ഒരു രാജ്യത്ത് വെറും 4,12,00,000 ആളുകൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഈ രാജ്യത്തിന്റെ ഒരു സ്ഥിതി ഏത് തരത്തിലേക്കാണെന്നുള്ളത്. അപ്പോൾ ഇവിടെയാണ് ഏകദേശം 10,00,000 ഉള്ള സിഖ് മതവിശ്വാസികൾ ഉള്ളത്. ഇവർ ഇന്ത്യയിൽ നിന്ന് കുടിയേറി താമസിച്ച ആളുകളാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങളായിട്ട് പല സമയങ്ങളിലായിട്ട് പോയിട്ടുള്ളതാണ്. ചിലർ ഇതുപോലെ ഖലിസ്ഥാൻ വാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2014 മുന്നേ ഇവിടെ UPA സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത്, കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സമയത്താണ് പലരും ഇവിടെ പഞ്ചാബിലും ഹരിയാനയിലും ദില്ലിയിലൊക്കെ ആക്രമണം നടത്തിയിട്ട് അല്ലെങ്കിൽ ഭീകരവാദ പ്രവർത്തനം നടത്തിയിട്ട് ഇവർ കാനഡയിലേക്ക് രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. അതിൽ ബ്രിട്ടൻ വഴിയോ മറ്റുള്ള രാജ്യങ്ങൾ വഴിയോ രക്ഷപ്പെട്ടു പോയിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്തെ ഇപ്പോ അസ്വസ്ഥമാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് ഭരിച്ച കാലത്തുണ്ടായ ചെറ്റത്തരങ്ങളാണ് ഇപ്പൊ നിരന്തരമായിട്ട് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഭീകരവാദിക്കും, ഒരു ഖലിസ്ഥാൻവാദ നേതാവിനും ഇന്ത്യ വിട്ട് മറ്റു പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഫ്ലൈറ്റ് മാർഗമോ ഒരു രീതിയിലും പറ്റില്ല. അത്രക്ക് വലിയ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ഇന്ത്യ ഇപ്പോൾ ഈ കാനഡ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നയതന്ത്രജ്ഞന്മാരെ എടുത്ത് വലിച്ചു പുറത്തിറങ്ങിയിട്ടുള്ളത്. 6 പേരെ ഇന്ത്യയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ്. ശനിയാഴ്ച മുമ്പ് ഇന്ത്യ മഹാരാജ്യം വിട്ടില്ലെങ്കിൽ ഇവർക്ക് അടുത്ത പണി കൊടുക്കുമെന്നാണ് മോദി സർക്കാർ പറയുന്നത്. കാരണം ഈ നിജർ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തവണയായി ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ട് കാനഡ മുന്നോട്ട് വരുന്നത്. ഇന്ത്യക്ക് പങ്കുണ്ട്. അത് ഇന്ത്യൻ നയതന്ത്രജ്ഞർക്ക്, കാനഡയിലുള്ള എംബസിയുമായിട്ട് പ്രവർത്തിക്കുന്ന നയതന്ത്രജ്ഞർക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകളുമായിട്ട് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ തന്നെ പരസ്യമായിട്ട് മുന്നോട്ട് വരികയാണ്. അപ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ട് ഈ പറയുന്ന 6 നയതന്ത്രജ്ഞ ഉദ്യോഗസ്ഥന്മാരെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ചവിട്ടി പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു കിഡ്ലൻ ഒരു തിരിച്ചടി ഇപ്പോൾ കാനഡയ്ക്ക് ഇപ്പോൾ ഇന്ത്യ കൊടുത്തിരിക്കുകയാണ്. അതിലൊരു തർക്കമില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് ഏതറ്റം വരെയും ഇന്ത്യ പോകുമെന്നുള്ള തർക്കമില്ല. അവസാനത്തെ ഭീകരവാദികളെയും ഏതെല്ലാം തരത്തിൽ ഇല്ലായ്മ ചെയ്യണോ അത് ഇന്ത്യ ചെയ്യുമെന്നുള്ളതിലും ഒരു സംശയമില്ല എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനം തന്നെയാണ് നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത്. ഭീകരവാദികളെ കൃത്യമായിട്ട് പാലൂട്ടി വളർത്തുകയാണ് ജസ്റ്റിൻ ട്രൂഡോ എന്നുള്ള രീതിയിലുള്ള പ്രസ്താവന കൂടി കഴിഞ്ഞ ദിവസം മോദി പരസ്യമായിട്ട് തന്നെ പ്രസ്താവിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്.